ഹലോ, വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ശർക്കര അവിലാണ് താരം. അപ്പൊ ശർക്കര അവിലിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കൊക്കെ അറിയാം, അമ്പലങ്ങളിലൊക്കെ പ്രസാദമായിട്ട് ചിലപ്പോൾ കിട്ടാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ശർക്കര അവിൽ ഉണ്ടാക്കുന്നതെന്ന്. ശർക്കര അവിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇത്: അരക്കിലോ അവിൽ, അരക്കിലോ ശർക്കര, പിന്നെ ഒരു ഫുൾ തേങ്ങ ചിരകിയത്, പിന്നെ 8 ഏലയ്ക്ക, പിന്നെ ഒരു 1/4 ഗ്ലാസോളം തേങ്ങാവെള്ളവും. നമുക്ക് ആദ്യം അവൽ തേങ്ങാവെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് നനച്ച് വെക്കാം. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ചിരകിയ തേങ്ങയും കൂട്ടി ഒന്ന് നന്നായി കൈകൊണ്ട് കുഴയ്ക്കാം. ഇത് ഒരു അരമണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യട്ടെ. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കാം. വെള്ളമോ നെയ്യോ ഉപയോഗിച്ച് നമുക്ക് ശർക്കര ഉരുക്കാം. ഞാനിവിടെ വെള്ളം ഉപയോഗിച്ചാണ് ശർക്കര ഉരുക്കുന്നത്. ശർക്കര അവൽ ഉണ്ടാക്കുന്ന പ്രോസസ്സ് മുഴുവൻ ഞാൻ ചെയ്തിരിക്കുന്നത് സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുന്നില്ല, കുറച്ചും കൂടി ഉരുക്കിയിട്ട് മാത്രമേ ഇളക്കുന്നുള്ളൂ. പാവ് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പാവ് റെഡിയായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്തിട്ട് 2 ഫിംഗറിന്റെ ഇടയിൽ വെച്ചിട്ട് 1 ഫിംഗർ അകത്തി വെക്കുമ്പോൾ 100 പോലെ കാണുന്നുണ്ടെങ്കിൽ പാവ് റെഡിയായി എന്നർത്ഥം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് നനച്ചു വെച്ച അവിലും തേങ്ങയും ഇതിലേക്ക് ചേർക്കാം. ഈ അവിലും തേങ്ങയും ഇതിലേക്ക് ഇടുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്ക ഞാൻ പൊടിച്ചത് പഞ്ചസാരയും കൂടി കൂട്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അത് ഇതിലേക്ക് ചേർക്കാം. പഴം വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ പഴം ചേർത്താൽ അധിക ദിവസം വെച്ച് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ പഴം ചേർത്തിട്ടില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. ശർക്കര അവിൽ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒപ്പം കുറച്ച് മിക്സ്ചറോ അതോ നാടൻ ചെറുപഴമോ ഉപയോഗിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുമല്ലോ. അപ്പൊ ഉണ്ടാക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചെയ്യുക. അപ്പോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക് യു.